ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ലക്ഷ്മി. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു നാടൻ റെസിപ്പിയാണ് പൈനാപ്പിൾ പുളിശ്ശേരി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുളിശ്ശേരിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഈ പൈനാപ്പിൾ എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. ഇതിനകത്തുള്ള മുള്ളൊന്നും ഉണ്ടാവരുത്. നമ്മളിങ്ങനെ മേളിലുള്ള തൊലി കളഞ്ഞു കഴിയുമ്പോൾ അകത്ത് ഒരു ഇങ്ങനെ ചെറുതായിട്ട് മുള്ള കറുത്ത മുള്ളായിട്ട് നിൽക്കുമോ അതൊക്കെ എടുത്ത് കളയണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു രുചി കിട്ടത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ മുള്ളിൻ്റെ ഇതൊക്കെ നമുക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ തൊലി ആദ്യം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതിനകത്ത് ഈ ചെറിയ ഓട്ടകളായിട്ട് ഇങ്ങനെ എൻ്റെ അകത്ത് മുള്ളുണ്ടാവും, അതും കൂടി എടുത്ത് കളയണം. ദാ ഇത് കണ്ടോ, ഇതുപോലെ എടുത്ത് കളയുക. ഇതുപോലെ നമ്മൾ പിച്ചാത്തി കൊണ്ട് തന്നെ എടുത്ത് കളയുക. ഇല്ലെങ്കിലൊരു സ്പൂണിൻ്റെ തുമ്പ് വെച്ചിട്ടാണെങ്കിലും എടുത്ത് കളഞ്ഞാലും മതി. അപ്പോൾ അതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഈ നടുക്കൊരു കട്ടിയായിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും, അതും കൂടി കട്ട് ചെയ്ത് കളയണം. അതായത് ഇതുപോലെ പിച്ചാത്തിയുടെ തുമ്പ് വെച്ചിട്ടാണെങ്കിലും എടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ അതായത് മുള്ളെല്ലാം കളഞ്ഞതിൻ്റെ നടുക്കുള്ള കട്ടിപ്പെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ചെറുതായിട്ട് തന്നെ എടുക്കുക, ഒത്തിരി വലുതായിട്ട് എടുക്കാതിരിക്കുക. അപ്പോൾ ഇത് ഈ ഒരു കനത്തിൽ നമുക്കെല്ലാം അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മൺചട്ടിയിലിട്ട് നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കണം. മൺചട്ടി, കൽച്ചട്ടി എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നാളെ റെസിപ്പി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഒരു പച്ചമുളകും കൂടി നമുക്കിതിലേക്ക് കീറിയിടാം. അപ്പോൾ ഇതിന് ഒത്തിരി എരിവൊന്നും ഉണ്ടാകത്തില്ല, ചെറിയ ഒരു ചെറുതായിട്ടൊരു എരിവിന് വേണ്ടിയാണ്. പക്ഷേ ഇതിന് ഒത്തിരി എരിവ് മധുരമായിരിക്കും. അപ്പോൾ നിങ്ങൾ കടച്ചക്ക എടുക്കുമ്പോൾ ഇല്ലെങ്കിൽ പൈനാപ്പിൾ എടുക്കുമ്പോൾ നല്ല പഴുത്തത് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. എന്നാൽ മാത്രം നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റേതിന് നല്ല മധുരമില്ല. അപ്പോൾ നമുക്കതിന് പകരം വേറൊരു ടിപ്പുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്കതിലേക്ക് ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്, കുറച്ച് കല്ലുപ്പും കൂടി. എൻ്റെ ആവശ്യത്തിന് വേവനുള്ള എൻ്റെ ആവശ്യത്തിനുള്ള കല്ലുപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് വേവാനുള്ള വെള്ളം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത് മതിയാകും. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിന് വേവിക്കാം, അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടും നമുക്ക്. അപ്പോൾ കടച്ചക്ക ഞാനിവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു നുള്ള മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരിച്ചിരി കൂടി മഞ്ഞപ്പൊടി ഇടുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കളറ് കിട്ടത്തില്ല, അതുകൊണ്ടാണ്. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടുക. അതിലേക്കൊരു ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്തേക്കുക, നമ്മുടെ ചെറിയ ജീരകം കൂടി ഇടുക. ഈ രണ്ട് സാധനം മാത്രമേ ഞാൻ അരയ്ക്കത്തുള്ളൂ. ചിലരൊക്കെ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആ വെളുത്തുള്ളി ചേർത്തുണ്ടാക്കിയപ്പോൾ എനിക്ക് അത്ര രുചിയായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല. അപ്പോൾ ഇത് മാത്രമായിട്ട് ചേർത്ത് തയ്യാറാക്കി നോക്കുന്നതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കുക. നമ്മുടെ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ തരതരപ്പോൾ ഒന്നും ഉണ്ടാവരുത്, നല്ല മഷി പോലെ അരച്ചെടുക്കണം. പുളിശ്ശേരിക്ക് ഏറ്റവും പ്രധാനമാണ് നമ്മൾ അരച്ചെടുക്കുന്ന അരപ്പ് നല്ല മഷി പോലെ അരിക്കണം, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3 കപ്പ് തൈരാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ ഒരു വിസ്കോ ഇല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് എടുത്ത് വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു പുളി, ഇച്ചിരി ചെറിയൊരു പുളി ഉള്ളതുകൊണ്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതൊരു സൈഡിലോട്ട് മാറ്റിയിരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ പൈനാപ്പിൾ വെന്തോന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പൈനാപ്പിൾ വെന്തോന്ന് നോക്കാം. അതാ ഇവിടെ തിങ്ങാൻ നല്ലതുപോലെ തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചൊരു 10-15 മിനിറ്റ് വേവിച്ചപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നാൽ മാത്രമേ നമ്മുടെ ഫ്ലേവറൊക്കെ അതിനകത്തോട്ട് ഇറങ്ങത്തുള്ളൂ, നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ആ മിക്സി കഴുകി കുറച്ച് വെള്ളം നമുക്ക് അതൊന്ന് കലക്കി ഒഴിക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം, എന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ലൂസി ആയിട്ടിരുന്നാലും കുറച്ച് കഴിയുമ്പം നമ്മുടെ പുളിശ്ശേരി കട്ടിയാകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മിക്സിയിൽ തന്നെ ആ വെള്ളം
കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം, നമ്മൾ ജീരകമൊക്കെ ചേർത്തിരിക്കുന്നതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് തിള വരുമ്പോൾ നമ്മൾ ഇളക്കി ഇളക്കി ഇട്ട് കൊടുത്ത് നമ്മളിതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കുക. ഒത്തിരി ഇട്ട് തിളയ്ക്കരുത്, തിളച്ച് വരുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. വീണ്ടും തിളച്ച് വരും, അപ്പോൾ ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അപ്പോഴായിരിക്കില്ലെങ്കിൽ ചിലവർക്ക് ഈ ഫ്രിഡ്ജിൽ നിന്നൊക്കെ നേരിട്ടെടുത്ത് തേങ്ങയാണ് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുക്കുന്ന തേങ്ങയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച്, ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മോരുകറിയൊക്കെ വയ്ക്കുമ്പോൾ തേങ്ങ പിരിഞ്ഞു പോകും. അപ്പോൾ ഇവിടെ ഒന്ന് ഇളക്കി ഇളക്കി നമ്മളതൊന്ന് ഇതുപോലെ തിള വരുമ്പം ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ പച്ചമണമൊക്കെ മാറി, അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഓഫ് ചെയ്ത് വെച്ച് ഇതൊന്ന് ആറിയതിന് ശേഷം വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്, അപ്പോൾ ചട്ടിക്ക് ചൂടുണ്ടാവും എപ്പോഴും. ആ ചട്ടിയുടെ ചൂടിൽ തന്നെ നമ്മുടെ തൈര് പിരിഞ്ഞു പോകും. അപ്പോൾ ചൂട് ആറിയതിന് ശേഷം വേണം നമ്മൾ തൈര് ഒഴിക്കാൻ. ഇതാ ഇപ്പോൾ ഇവിടെ ഞാൻ ചൂട് ആറിയിട്ടുണ്ട്. ആറി എന്നാലും ചെറിയ ചൂടേ ഉള്ളൂ, നമുക്ക് ഇളക്കി എടുക്കാവുന്ന ഒരു ചൂടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഒരു 10-15 മിനിറ്റ് ഞാൻ വെച്ചതിന് ശേഷമാണ് ഇതെടുക്കുന്നത്. അതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനൊക്കെ മുന്നേ ഒഴിക്കുകയാണെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒഴിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞാൽ, ഒന്ന് ആറിയതിന് ശേഷം മാത്രം തൈര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈരും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചട്ടിക്ക് ചെറിയ ചൂടുണ്ട്, ആ ചൂടിൽ തന്നെ നമ്മുടെ തൈര് നല്ല സൂപ്പറായിക്കോളും. ഒത്തിരി ചൂടില്ല, എന്നാലും ചെറിയ ചൂട് വേണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാൻ. എന്താന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മുടെ ഈ പുളിശ്ശേരി ഒന്ന് കട്ടിയാകും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടി കട്ടി കുറവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരപ്പിടുമ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ തന്നെ, നമ്മുടെ പൈനാപ്പിളിന് ഇച്ചിരി മധുരം കുറവാണെന്ന്. അപ്പോൾ അതിനായിട്ടുള്ളൊരു സംഭവമാണ് 1 teaspoon പഞ്ചസാര ഇട്ട് കൊടുക്കുക. 1 teaspoon പഞ്ചസാര. നല്ല മധുരമുള്ള പൈനാപ്പിളാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഞാൻ നോക്കിയപ്പോൾ, ഇതൊക്കെ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ മധുരം കുറവാണ്. അപ്പോൾ നമ്മുടെ പുളിശ്ശേരിക്ക്, കടച്ചക്ക പുളിശ്ശേരിക്ക്, പൈനാപ്പിൾ പുളിശ്ശേരിക്ക് മധുരം ഉണ്ടാവും. ആ മധുരമില്ലെങ്കിൽ ഒരു രുചി ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് ഒരു 1 teaspoon മധുരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടുക. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകും ഒരിത്തിരി ഉലുവയും, പിന്നെ നമ്മൾ ഉള്ളി, ഉണക്കമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളും കൂടിയിട്ട് നല്ലതുപോലെ പൊട്ടിച്ചതിന് ശേഷം നല്ല മൂത്ത മണം വരുമ്പോൾ നമുക്കതിലേക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഒരു പിഞ്ച് ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ലതായിരിക്കും. നല്ലൊരു മണം കിട്ടും. അതിനു വേണ്ടിയാണ് ഒരു പിഞ്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കടുക് വറുത്തത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഒരു പിഞ്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടച്ചക്ക പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്, അഥവാ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറുണ്ണാൻ വേറെ ഒന്നും വേണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഇടുക. പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.